ചേച്ചി ആൾക്കാർ ക്യൂ നിൽക്കുന്ന കാണാൻ പാടില്ല. നിങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ ഇത്ര ആൾക്കാരുടെ പിള്ളേര് കാര്യങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങള് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇവിടെ ഇത്ര ആൾക്കാർ ക്യൂ നിൽക്കുന്നത്, എത്ര ആൾക്കാരാണ് ക്യൂ നിൽക്കുന്നത്? നിങ്ങൾക്ക് ടിക്കറ്റ് തന്നു കഴിഞ്ഞാല് നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ അകന്നു പറ്റും. പിള്ളേരുടെ കൂടെ കരഞ്ഞോണ്ട് നിൽക്കണാണ് കുഞ്ഞു പിള്ളേരുമായിട്ട്. നിങ്ങൾക്കും പിള്ളേരുള്ളതല്ലേ, നിങ്ങൾക്ക് പറ്റില്ല അമ്മ. ടിക്കറ്റ് കൊടുത്ത നിങ്ങള് സൂപ്രണ്ട് എന്താ പറഞ്ഞേ? ടിക്കറ്റ് കൊടുക്കണ്ടെന്ന് ഇവിടുത്തെ ഇത് ഇടുക്കി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇവിടുത്തെ ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കണ്ടാവും അല്ലെ? ഇവിടെ എഴുതി എവിടെയും വെച്ചിട്ടുണ്ടാവോ? ഇത്ര ആൾക്കാർ മണ്ടന്മാരാണോ, വെറുതെ ആണോ ഇവിടെ വന്നേക്കണ്? ഇത്ര ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുന്നത് നിങ്ങളെ ആൾക്കാർ കാണുന്നില്ലേ? നിങ്ങളാരും പ്രതികരിക്കാത്തതിന്റെ കുഴപ്പമാണ്. ഇത്ര ആൾക്കാർക്ക് പ്രാന്തായിട്ടാണോ ഇത്ര? ഇവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ടിക്കറ്റ് തരാനാണ് പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ഒരു ആശുപത്രി പണിത്തോട് വെച്ചേക്കണേ? ആരോട് ചോദിക്കാനില്ലേ? എനിക്കറിയാൻ പാടില്ലാത്ത ചോദിക്കാം. ഞാൻ മാത്രമേ എനിക്കിവിടെ ടിക്കറ്റ് കിട്ടിയില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു ഇവിടെ പിള്ളേരുമായിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കാതെ സൂപ്രണ്ട് പറഞ്ഞാൽ കൊടുക്കാതെ നിങ്ങൾക്ക് പിന്നെ എന്നതിനോട് നിൽക്കുന്നത്? ഇത്ര ആൾക്കാരും എന്നതിനോട് നിൽക്കുന്നത്? ഈ ആശുപത്രിയിലേക്ക് എന്നതിനോട് നിൽക്കുന്നത്? ആ ലേഡി എവിടെ? എന്താ അഹങ്കാരം? ഇവർക്കൊക്കെ സാലറി ഗവൺമെന്റ് കൊടുക്കണല്ലേ. ഈ ഗവൺമെന്റ് എങ്ങനെ സാലറി കൊടുക്കണേ? നമ്മൾ ടാക്സ് അടിക്കുന്ന പൈസ കൊണ്ടല്ലേ ഇവർക്കൊക്കെ സാലറി കൊടുക്കണേ? അല്ലാതെ നമ്മളാരും കൊടുക്കണമെന്നല്ലോ. അട്ടെന്താ ടിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞ് പോയേക്കണേ? ഇത്ര ആൾക്കാരും എന്നെ എതിരെ നിൽക്കുന്ന ചേട്ടൻ പറ ഞാൻ വീഡിയോ എടുത്തതിന് എന്നെ അറസ്റ്റ് ചെയ്യുന്നു. ആ എന്നെ അറസ്റ്റ് ചെയ്യാൻ വീഡിയോ എടുത്ത് ഇതിന്റെ വീഡിയോ എടുത്ത് കാണിക്കണം നിങ്ങള്. അല്ലാതെ നമ്മള് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതേ നോക്ക്, ഇത്ര ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. ഇത്ര ആൾക്കാര് പുറത്തേക്ക് ഇനിയും ക്യൂ നോക്കുക. അതാ ചേച്ചി കുഞ്ഞു കൊച്ചു ഒരു വയസ്സ് പോലും കുഞ്ഞു കൊച്ചിനായിട്ട് നിൽക്കുന്ന ചേച്ചി പോയേക്കണോ? പോയെന്തേ? ഇവിടെ സൂപ്രണ്ട് ഇവിടെ എന്നാ എന്നടാ എന്നടാ നിന്നെ പോലീസ് പിടിപ്പിക്കുന്നോ? പ്രശ്നം ഇവിടെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുന്ന ടിക്കറ്റ് കൊടുക്കാതെ ഞാൻ പോയി ചോദിച്ചു എന്താ ടിക്കറ്റ് കൊടുക്കാത്തതെന്ന്. അതിനെ പറയാ അത് തീരുമാനമാക്കാതെ ടിക്കറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിരുന്നു. എന്താ ലേഡിയുടെ പേരെന്താ? ചേട്ടാ അയാളുടെ പേരെന്താ? ലേഡിയുടെ പേരെന്താ? ഇത് ചേട്ടാ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോണേ. പോലീസ് ഇങ്ങോട്ട് വരണ്ട, ഞാൻ ഇങ്ങോട്ട് പോക്കോളാം. ഇവിടെ സ്റ്റേഷൻ ഉണ്ടല്ലോ. ആ നിങ്ങളാരും ഓർക്കണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ ടെസ്റ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കണ്ണിനൊരു സർട്ടിഫിക്കറ്റ് വേണ്ടി വന്നേക്കുന്നല്ല, കണ്ണ് കാണാതൊന്നുമില്ല. നിങ്ങളുടെ കൊച്ചുങ്ങൾക്ക് പനിയും ജലദോഷം ഒക്കെ ആയിട്ട് വന്നേക്കുന്ന ആൾക്കാരാണ് നിങ്ങള്. എനിക്ക് ടിക്കറ്റ് കിട്ടില്ല, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ ഇത്ര ആൾക്കാർ ഇവിടെ നിന്ന് ചോദിക്കാതെ തന്നെയാണ് ഈ പ്രശ്നം. ഞാൻ ഇവിടെ ഉള്ള ആളുമല്ല, ഞാൻ ഇവിടെ ഒരു തവണ വന്നിട്ടേ ഉള്ളൂ. നിങ്ങൾ എല്ലാ ദിവസവും വരാവുള്ളൂ. ആ പോലീസിനെ വിളിക്ക്, ആരും പോലീസിനെ വിളിക്കുന്ന പറഞ്ഞല്ലോ. പോലീസിനെ വിളിക്കുന്ന ആരോ പറഞ്ഞല്ലോ. എന്താ പ്രശ്നം? എന്താ ഇത്ര ആൾക്കാർ നിൽക്കുന്ന കാണുന്നില്ല? എന്താ നിങ്ങൾ ടിക്കറ്റ് കൊടുക്കാത്തേ? താമസം വന്നത് ചോദിച്ചതിന് എന്നെ പോലീസിനോട് വിളിപ്പിക്കുന്നത്. ഞങ്ങൾ പോലീസിനെ വിളിക്കാന്നേ. നോക്ക്, ഇത്ര ആൾക്കാർ ടിക്കറ്റ് കൊടുക്കാതെ ഇവിടെയുള്ള സ്ത്രീ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ടിക്കറ്റ് കൊടുക്കാൻ പറ്റില്ലെന്ന് ഇറങ്ങി പോകാനായിട്ട് എന്താ അവകാശം അവർക്കുള്ളത്? അതാ പിന്നെ നിങ്ങളിവിടെ ബോർഡ് എഴുതി കൊടുക്കാൻ പറ്റില്ലെന്ന്? ഏതൊരു പ്രശ്നം സമാധാനത്തിൽ കൂടെ ചേട്ടാ, സമാധാനത്തിൽ തന്നെയാ പറഞ്ഞത്. ഞാൻ വളരെ സമാധാനത്തിൽ തർക്കിച്ചിട്ടില്ല, തർക്കിച്ചിട്ടില്ല. ഇവിടെ ഇത്ര ആൾക്കാരുണ്ട്. ഈ ആളോട് ചോദിച്ചോ, തർക്കിച്ചോന്ന് ചോദിച്ചോക്ക്. ഇവിടെ ഇത്ര ആൾക്കാരുണ്ടാക്കിയില്ല. ചീട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലീസ് വന്നിട്ട് കൊടുക്കുന്നുണ്ട്, തീരുമാനമായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചേച്ചി എന്നെ അവർക്കുള്ള അല്ല, നിങ്ങൾ നിങ്ങൾ പോലീസ് വിളിക്കണ്ട, ഞങ്ങൾ വന്നെ പോലീസിൽ പൊക്കോളാം. ഇവിടെ നിന്ന ആൾക്കാർക്ക് അറിയാം ഇവിടെ പറഞ്ഞത്. ചേച്ചി സാറ് പോയിട്ടും ചേച്ചിയോട് വഴക്കൊന്നും ഉണ്ടാക്കിയൊന്നുമില്ലല്ലോ. എന്താ ചീട്ട് കൊടുക്കാൻ താമസിച്ചെന്നെ ചോദിച്ചുള്ളൂ, അല്ല വേറൊന്നും ചോദിച്ചില്ല. അതല്ലേ ചോദിച്ചുള്ളൂ. പോലീസ് വിളിക്കുക, നമുക്ക് പോലീസുകാർക്ക് ഞങ്ങൾ നേരിട്ടുകൊണ്ട് കൊടുത്തോളാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു മിനിറ്റ് സോൾവ് ചെയ്യാം. അന്നാ ചീട്ട് കൊടുക്കാൻ പറ, ഞങ്ങൾ ഇവിടെ കുറെ നേരം നിൽക്കല്ലേ. കഥ പറയാതെ ടിക്കറ്റ് ചീട്ട് കൊടുക്കാൻ പറ. പിള്ളേർ കുട്ടികൾക്ക് ഇപ്പൊ തന്നെ
ഞങ്ങൾ ഇത്രയും പേരെ എഴുതി ഒപ്പിട്ട് കൊടുക്കും കേട്ടോ, പേരിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കും. അല്ല കൂടുതലായിരുന്നില്ല, കൂടുതൽ പിന്നെ മണിയാവും. വീഡിയോ മാറ്റില്ലെന്നേ, എനിക്ക് ടിക്കറ്റ് തരില്ലാന്ന് പറഞ്ഞ ലേഡിയല്ലേ. വീഡിയോ എന്തിനാന്ന് അറിയാമോ, എനിക്കത് നിങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അതിലെനിക്ക് ഇത്ര ആൾക്കാർ കേട്ടോണ്ട് നിൽക്കുക, ഞാൻ ഇവിടെ തർക്കിച്ച് എന്താന്ന് എനിക്ക് കേസ് കൊടുക്കുന്നത് കാണണം. അതിനു വേണ്ടി വീഡിയോ റെക്കോർഡ് ചെയ്യണം. നിങ്ങൾ ചീട്ട് കൊടുക്കുന്നുണ്ടോ? ഭർത്താനം പറയാതെ നിങ്ങൾ ചീട്ട് കൊടുക്ക. വീഡിയോ എന്ത് മാറ്റണം? ഒരു പെണ്ണിന്റെ വീട് എടുത്തതേ, ഇത് ഞാൻ കൊണ്ടുപോയി പോലീസുകാരെ ഒന്ന് എന്റെ ഒന്ന് കൊടുത്തോളാം. അന്നാ നിങ്ങൾ ടിക്കറ്റ് കൊടുക്ക, അവർക്ക് ഇരിക്കാൻ വേണ്ടി അടുത്ത ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്ക. ഇല്ല, അവരത്ര വാശി പിടിക്കുന്ന കാര്യമൊന്നുമില്ല. ഇത് ഞാൻ മാറ്റും ഇപ്പൊ ടിക്കറ്റ്. ഇതെന്തായാലും ഞങ്ങൾ കേസ് കൊടുക്കാൻ